മത്തായി 8:13 ഇപ്രകാരം കാണുന്നു, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആര് ആരോട് പറഞ്ഞതാണ് ഇത്? കർത്താവ് ശതാധിപനോട് പറഞ്ഞതാണിത്. ശതാധിപൻ കർത്താവിനോട് പറഞ്ഞു, തൻ്റെ ദാസനിൽ ഒരുവൻ പക്ഷപാതം പിടിച്ച് ഭവനത്തിലായിരിക്കുന്നു എന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വന്ന് സൗഖ്യമാക്കാം എന്ന്. അപ്പോൾ ശതാധിപൻ പറഞ്ഞു, അയ്യോ വേണ്ട കർത്താവേ, അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് കടന്നു വരുവാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞു. അതിനാണ് കർത്താവ് അവൻ്റെ ആ വിശ്വാസത്തെ കണ്ടിട്ട്, അത്രത്തോളം തീവ്രമായ വിശ്വാസമാണ് ആ ശതാധിപന് ഉണ്ടായിരുന്നത്. വീട്ടിൽ കടന്നു വരാതെ തന്നെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി കർത്താവിനെ കൊണ്ട് തൻ്റെ ദാസനെ സൗഖ്യമാക്കാൻ കഴിയുമെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തെ കണ്ടിട്ടാണ് കർത്താവ് ശതാധിപനോട് ഇപ്രകാരം പറയുന്നത്, പോക, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ ശതാധിപന് ഉള്ളതുപോലെയുള്ള ഉറച്ച വിശ്വാസം കർത്താവിൽ നമുക്കുമുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയത്തിൽ ഇറങ്ങി വന്ന് ദൈവം വാക്കു കൽപ്പിക്കും, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വിടുതൽ ലഭിക്കുവാനായി. വിശ്വാസത്തെ കണ്ടിട്ട്, ഓരോരുത്തരുടെയും വിശ്വാസത്തെ കർത്താവ് തൂക്കി നോക്കുകയത്രേ ചെയ്യുന്നത്. അവരവരുടെ ഹൃദയത്തിൽ കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ള ആ വിശ്വാസത്തിൻ്റെ അളവ് കർത്താവ് തൂക്കി നോക്കും. എന്നിട്ടാണ് നിങ്ങളുടെ ഓരോ വിഷയങ്ങൾക്കും കർത്താവ് ഉത്തരം തരുന്ന സമയത്തിൻ്റെ ദൈർഘ്യം കടന്നു വരുന്നത്. ഉറച്ച വിശ്വാസമുള്ള വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് ആ വിഷയത്തിന്മേൽ വിടുതൽ കടന്നു വരും.